നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യഗാനത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യഗാനത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യഗാനത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, കൃപയുടെ സമയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ നമുക്ക് ആ വെളിപ്പെടുത്തിയ നിമിഷങ്ങളിലാണ് നാം ഇപ്പോൾ ആയിരിക്കുക. കർത്താവിൻ്റെ കരുണയും അവിടുത്തെ സ്നേഹവും അവിടുത്തെ കരുതലും എല്ലാം നമുക്കായിട്ട് വെളിപ്പെടുത്തിയ നിമിഷം അന്ന് കാൽവരി മലയിൽ നമുക്കായിട്ട് യേശുനാഥൻ നമ്മുടെ ഓരോരുത്തരെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ മൂന്നാണിയിൽ തൂങ്ങിക്കിടന്നപ്പോൾ അവൻ നമുക്കായി വെളിപ്പെടുത്തിയത് ആ പിതാവായ ദൈവത്തിൻ്റെ കരുണയായിരുന്നു. താൻ ജീവിച്ചോ ഇരിക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് യേശുനാഥൻ കൂടെ കൂടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. മൂന്നാം ദിവസം ഉയർക്കുന്ന നിമിഷം, അതിന് തൻ്റെ ജീവിതത്തിൽ കടന്നു പോകേണ്ട പീഡാസഹനങ്ങളെക്കുറിച്ച് പോലും യേശുനാഥൻ പല ആവർത്തിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട്. പലതവണ അവരോട് പറഞ്ഞിട്ടും അതൊന്നും മനസ്സിലാക്കാതെ യേശുനാഥനെ അനുഗമിച്ച വ്യക്തികളായിരുന്നു യേശുവിൻ്റെ പ്രിയ ശിഷ്യന്മാർ. എന്നാൽ യേശുനാഥന് എപ്പോഴും അവരോട് വാത്സല്യമായിരുന്നു, അവരോടുള്ള കരുതൽ എപ്പോഴും യേശുവിലുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ പ്രദേശങ്ങളിലേക്ക് കടന്നു പോകുമ്പോഴും അവരോടുള്ള പ്രത്യേകമായ കരുതലും സ്നേഹവും കർത്താവ് പ്രകടിപ്പിച്ചിരുന്നു. പലപ്പോഴും അവരുടെ ശാരീരികമായ അഭിലാഷങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് ആവശ്യമായ വിശ്രമം നൽകുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. താൻ അയച്ച ശിഷ്യന്മാർ തിരികെ വന്നപ്പോൾ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ യേശുവിന് ഒത്തിരിയേറെ സന്തോഷമായി. ഇനി വരൂ, വിജനമായ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാം, അല്പസമയം നമുക്ക് വിശ്രമിക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് യേശുനാഥൻ അവരോട് സ്നേഹിക്കുന്ന സ്നേഹവും കരുതലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഉയർപ്പിന് ശേഷവും യേശുവിന് പ്രത്യേകമായ കരുതൽ അവരോട് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് മീൻ പിടിക്കാൻ പോയ തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് യേശുനാഥൻ കടന്നു വരികയും ആ കടൽ തീരത്ത് നിന്നുകൊണ്ട് അവരോട് മക്കളെ നിങ്ങളുടെ കൈകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. അവരുടെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരോട് വലതുവശത്തേക്ക് വലയിറക്കുവാൻ കൽപ്പിച്ച യേശുവിനെ നമുക്ക് കാണാം. അവിടെ പ്രിയ ശിഷ്യൻ അത് കർത്താവാണെന്ന് തിരിച്ചറിയുകയും പത്രോസ് കർത്താവിനെ കാണുവാൻ വേണ്ടി കടലിലേക്ക് എടുത്തു ചാടി നീന്തി കരയ്ക്കിറങ്ങി എത്തിയപ്പോൾ അവർ കാണുന്നത് എന്താണ്? അവർക്ക് വേണ്ടി പ്രാന്തലൊരുക്കി കാത്തിരിക്കുന്ന യേശോയെ. അവിടെയെല്ലാം യേശുവിൻ്റെ സ്നേഹവും കരുതലുമാണ് നമ്മൾ കാണുക. ഇന്ന് പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ കാണുക യേശുവിൻ്റെ ഏറ്റവും വലിയ കരുതലാണ്. തൻ്റെ പ്രിയ ശിഷ്യന്മാരെ അനാഥരാക്കി വിടുവാൻ ഇഷ്ടമില്ലാതിരുന്ന യേശുനാഥൻ അവർക്കായി വാഗ്ദാനം ചെയ്ത സഹായകനായ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിൽ അഗ്നിയായി വന്ന് ഇറങ്ങിയ ആ അനുസ്മരണമാണ് ഇന്ന് നാം കൊണ്ടാടുന്നത്. പെന്തക്കോസ്ത തിരുനാൾ തീർച്ചയായും ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം തന്നെയായിരുന്നു. ഇന്ന് ലാറ്റിൻ ലിറ്റർജി അനുസരിച്ചുള്ള വായന ഇതാണ്, യോഹന്നാന്റെ സുവിശേഷം 20:19-23 വരെയുള്ള തിരുവചനങ്ങൾ. ആ തിരുവചനങ്ങൾ ഇപ്രകാരമാണ്: ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുകയും യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു.
ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. പ്രിയമുള്ളവരെ, യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് വേണ്ടി നൽകിയ വലിയ ഒരു കൽപ്പനയായിരുന്നു അത്. അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് യേശുനാഥൻ അവരോട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ മാറ്റമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുക. ഇവിടെ വളരെ കൃത്യമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അന്ന് വൈകിട്ട് ശിഷ്യമാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുക. യഹൂദരെ അവർക്ക് ഭയമായിരുന്നു, കാരണം അവരാരാധിച്ചിരുന്ന അവർ അനുഗമിച്ചിരുന്ന യേശുവിനെയാണ് അവർ കുരിശിൽ തറച്ചു കൊന്നത്. ഇനി തങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇതുവരെ തങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ ഒരു ഗുരു ഉണ്ടായിരുന്നു, ഞങ്ങളെ വഴി നടത്തുവാൻ ഒരു ഗുരു ഉണ്ടായിരുന്നു, ഞങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി തരുവാൻ ഒരു ഗുരു ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഉപമകൾ വഴി നമ്മളോട് സംസാരിക്കുമ്പോൾ അത് വിശദീകരിച്ച് തരുവാൻ ഞങ്ങൾക്ക് ഗുരു ഉണ്ടായിരുന്നു. ഇനി അതൊന്നും മനസ്സിലായില്ലെങ്കിൽ അവൻ്റെ അടുക്കൽ പോയി ഒന്ന് ചോദിച്ചാൽ മാത്രം മതി, അതെല്ലാം പറഞ്ഞു തരുവാൻ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഗുരു ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ യഹൂദർ അവനെ കുരിശിൽ തഴച്ച് കൊന്നപ്പോൾ ഒത്തിരിയേറെ ഭയന്നു പോയ ശിഷ്യന്മാർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവരുടെ മധ്യത്തിലേക്ക് യേശുനാഥൻ കടന്നു വന്നത്. അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന യേശുനാഥൻ അവരോട് പറയുകയാണ്, നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക, നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? ഞാനാണ് നിങ്ങൾക്ക് സമാധാനം നൽകുന്നവൻ, എൻ്റെ സമാധാനം നിങ്ങൾ സ്വീകരിക്കുവേൻ. അതിനുശേഷം അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് കർത്താവ് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആരുടെ അടുക്കലാണോ അവർ ഭയപ്പെട്ട് ജീവിച്ചത്, അവരുടെ മുമ്പിൽ ധീരതയോടുകൂടെ എഴുന്നേറ്റ് കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ശിഷ്യന്മാരെയാണ് നമ്മൾ കാണുക. അപ്പോസ്തല പ്രവർത്തനം 2 നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് അവരുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന്. പന്തക്കൊസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, യഹൂദരെ ഭയന്ന് ജീവിച്ചിരുന്ന ശിഷ്യന്മാരുടെ മേലാണ് അഗ്നിജ്വാലിയായി പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയത്. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നിറങ്ങിയപ്പോൾ അതുവരെ കണ്ട വ്യക്തികളിൽ നിന്ന് തീർച്ചയും വ്യത്യസ്തരായ വ്യക്തികളായിക്കൊണ്ട് അവർ മാറി. വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. അവിടെ അനേകം വ്യക്തികൾ സമ്മേളിച്ചിട്ടുണ്ടായിരുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്ന്. അവരെല്ലാവരും തന്താങ്ങളുടെ ഭാഷയിൽ അത് സ്വീകരിക്കുവാൻ തുടങ്ങി. ശിഷ്യന്മാർ ഇവിടെ കർത്താവിനെ കുറിച്ച് പറയുന്നതെല്ലാം തങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് അവർ പതിയെ പതിയെ ചിന്തിച്ചു തുടങ്ങി. എങ്ങനെയാണ് ഈ കാണുന്നവരെല്ലാവരും യഹൂദരല്ലേ, ഗലീലിയക്കാരല്ലേ, പിന്നെ എങ്ങനെയാണ് ഇതുപോലെ ഇവർ സംസാരിക്കുന്നത്? ഇതെല്ലാം പരിശുദ്ധാത്മാവ് കൊടുത്ത അഭിഷേകം കൊണ്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് സംഭവിച്ച മാറ്റമായിരുന്നു അത്. പ്രിയമുള്ളവരെ, ഈ ഒരു മാറ്റമാണ് ഇന്ന് കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നീ എപ്രകാരം മാറണമെന്നാണ് കർത്താവ് ഇന്ന് നമ്മോട് പറഞ്ഞു തരുന്നത്. നീ കർത്താവിന് വേണ്ടി നിന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുക. ഇവിടെ
ശിഷ്യന്മാർ കർത്താവിന് തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചപ്പോഴാണ് അവർ പോലും അറിയാത്ത വിധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അവർക്കറിയാത്ത ഭാഷകൾ പോലും സംസാരിക്കുവാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്തു. അതേ പ്രിയരെ, നമുക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുവാൻ നമ്മളെ തന്നെ പൂർണ്ണമായ കർത്താവിന് വിട്ടുകൊടുക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, വിശ്വസിക്കുക, നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിനക്കറിയാത്ത വഴികളിൽ കൂടെ പോലും നിനക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും. കാരണം ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തും എന്ന് കർത്താവിനോട് ഒക്കെ പ്രത്യേകം യാചിക്കാം. അങ്ങേ സ്നേഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ അങ്ങേ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ അഭിഷേകത്താൽ നിറയ്ക്കണമേ. സ്നേഹന്മാരിൽ വന്ന മാറ്റം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കും കടന്നു വരുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോനാഥ, നിന്റെ ശിഷ്യന്മാരെ നീ സ്നേഹിച്ചതുപോലെ, നിന്റെ ശിഷ്യന്മാരെ നീ കാത്തു പരിപാലിച്ചതുപോലെ, നിന്റെ ശിഷ്യന്മാരോട് നീ കരുതൽ കാണിച്ചതുപോലെ ഞങ്ങളെയും അങ്ങ് സ്നേഹിക്കണമേ. ഞങ്ങളെയും കാത്തു രക്ഷിക്കണമേ. ഞങ്ങളോട് പ്രത്യേകമായ കരുതൽ നീ കാണിക്കണമേ. അങ്ങ് ശിഷ്യന്മാർക്ക് നൽകിയ ആ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്കും നൽകണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളെ എത്രയധികമായി സ്നേഹിക്കുന്നു. കർത്താവേ, എന്നും ആ സ്നേഹത്തെ നിലനിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. ഈശോയേ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയേ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയേ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കായി